പിന്നെ എന്ത് വന്നാൽ ഈ ചെച്ചിനിയ ഒരു ചെറിയ മുസ്ലിം ന്യൂനപക്ഷ പ്രദേശമാണ്, അവിടെ ധാരാളം മുസ്ലിമീങ്ങളൊന്നുമില്ല, കുറച്ചുവരെ ഉള്ളൂ. ആ ചെച്ചിനിയെ കീഴടക്കാൻ വേണ്ടി റഷ്യൻ ചെമ്പട അത്യന്താധുനിക ആയുധങ്ങളുമായി ചെച്ചിനിയിൽ പോയി. അവർക്ക് ആ ന്യൂനപക്ഷത്തെ വിജയിക്കാൻ കഴിയാതെ വന്നപ്പോ റഷ്യൻ മേജറോട് ചോദിച്ചു, അത്രേ എന്തുകൊണ്ട് ഇവരെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയുന്നില്ല, ഇത്ര വലിയ സാധന സാമഗ്രികളും ആയുധങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട്? ആ മേജർ പറഞ്ഞ മറുപടിയാണ് എന്റെ മറുപടി. അദ്ദേഹം പറഞ്ഞു, കൊല്ലാൻ വേണ്ടി നെഞ്ചിലേക്ക് തോക്കിന്റെ കുടല് ചേർത്ത് വെക്കുമ്പോ ആ തോക്കിൻ കുടലിന്റെ ദ്വാരത്തിലൂടെ സ്വർഗം നോക്കിക്കാണുന്ന ഒരു സമൂഹത്തെ ഞങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെടുത്തുക? മനസ്സിലായില്ല. വെടിവെക്കാൻ വേണ്ടി തോക്കിന്റെ കുടല് നെഞ്ചിലോട്ട് വെച്ചപ്പോ തോക്കിൻ കുടലിന്റെ ദ്വാരത്തിലൂടെ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്ന ഒരു ജനതയെ ഈ ഭൂലോകത്ത് ആർക്ക് പരാജയപ്പെടുത്താൻ പറ്റിയ? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ ജീവിതം എന്ന് ചിന്തിക്കുന്നവരല്ലേ നമ്മൾ? അപ്പൊ പിന്നെ നമ്മളെ സമത്തോളം ഈ ഭൂമിയിലെ ബേജാറെന്താ? അപ്പൊ നമ്മുടെ സമരം ഭരണഘടന സംരക്ഷിക്കാനുണ്ട്, നമുക്ക് നിസ്കരിക്കാനുള്ള അനുവാദത്തിനൊന്നുമല്ല, അതിന് ഒരു തന്നെ അനുവാദം ആവശ്യമില്ല. നമുക്ക് നിസ്കരിക്കാൻ അനുവാദത്തിനാണോ ഈ പോരാട്ടം? നോമ്പ് പിടിക്കാനുള്ള അനുവാദത്തിനാണോ? നമ്മൾ കരുതലോടെ വെച്ച നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വ ജനാധിപത്യത്തിനുണ്ടാകുന്ന കോട്ടം അതൊരു ഭാരതീയൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കില്ല. വള്ളി നിക്കറിട്ട കാലത്ത് തന്നെ സ്കൂളിന്റെ മുറ്റത്തിരുന്ന് പ്രതിജ്ഞ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നാണ്. അങ്ങനല്ലേ പറഞ്ഞത്? നിങ്ങളതൊന്നും പറഞ്ഞിട്ടില്ലേ? മൗവഞ്ചേരി എൽ പി സ്കൂളിൽ വള്ളി നിക്കറ് വിട്ട് നടന്ന കാലത്ത് അവിടെ നിന്നിട്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്തപ്പോ പറഞ്ഞത് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നാണ്, ഇന്ത്യ എന്റെ രാജ്യമാണെന്നാണ്. ഇന്ത്യ വാസ് മൈ കൺട്രി എന്നല്ല, ഇന്ത്യ എന്റെ രാജ്യമായിരുന്നു ഒരു കാലത്തെന്നല്ല, ഇന്ത്യ എന്റെ രാജ്യമാണെന്നാണ്. അത് മരണം വരെ അങ്ങനെ തന്നെയാണ്. ഇന്ത്യ വാസ് മൈ കൺട്രി എന്നല്ല നമ്മൾ പ്രതിജ്ഞ ചെയ്തത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്ത് പറയാതെ പോയാ പിന്നെ പോയില്ലേ? രണ്ടാമത് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന രൂപകൽപ്പന ചെയ്തപ്പോ ഭരണഘടനാ വിദഗ്ധന്മാര് തീരുമാനിച്ചത് ഇന്ത്യയുടെ പൗരനെ നിർവചിക്കാൻ, ഒരു പൗരനെ നിർവചിക്കാനുള്ള അധികാരം ആർക്കാണ്? അന്ന് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അവസാനമാണ് പറഞ്ഞത് ഒരു പൗരൻ ആര് എന്ന് നിർവചിക്കേണ്ടത് പാർലമെന്റാണ്, പാർലമെന്റിനാണ് അധികാരം. ഒരു പൗരൻ ആരായിരിക്കണം, ഇന്ത്യയുടെ പൗരൻ ആരാവണം, അതിനുള്ള യോഗ്യത എന്ത് എന്ന് തീരുമാനിക്കുന്ന അധികാരം ഇന്ത്യയുടെ പാർലമെന്റിനാണ്. ആ പാർലമെന്റിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി ആ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയെടുത്താൽ ആ നിയമം നിയമമാണ്. പൗരൻ ആര് എന്ന് തീരുമാനിക്കാനുള്ള അനുവാദം പാർലമെന്റിനാണ്. അപ്പൊ പിന്നെ ഒരു ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ അത് പാസാക്കിയെടുത്താൽ അവരല്ലേ നിർവചിക്കേണ്ടത്? അല്ല, അതിനു മുകളിൽ നമ്മുടെ ഒരു ആത്യന്തികമായ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ മതത്തിന്റെ പേരിൽ ഒരു വ്യവച്ഛേദനവും പാടില്ല എന്നത് ഭരണഘടനയുടെ അടിസ്ഥാനമായ തത്വമാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതാണ് ഒരു ജനാധിപത്യ മര്യാദ. എത്ര ഭൂരിപക്ഷമുണ്ടെങ്കിലും ആ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഭൂരിപക്ഷമുണ്ടെങ്കിലും ആ ഭൂരിപക്ഷം ജനാധിപത്യത്തെ അംഗീകരിക്കണം. എന്താ ജനാധിപത്യം? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ആ ഗാന്ധി നിർവചിച്ചിട്ടുണ്ട് എന്താണ് ജനാധിപത്യം. കബീർ വാഗ്ഗവി അല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ്, താൻ പൊരുതി നേടിയ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം താൻ പൊരുതി നേടിയപ്പോ ആ സ്വാതന്ത്ര്യം നേടിയ രാജ്യത്തിൽ അസുരന്മാര് കാണിച്ചു കൂട്ടിയ കലാപം കണ്ട്, താൻ പൊരുതി നേടിയ സ്വാതന്ത്ര്യം നേടിയ രാജ്യത്തിന്റെ പോക്ക് കണ്ട് അവിടെ ഉപവാസം ഇരിക്കേണ്ടി വന്ന ലോകത്തിലെ ഏക രാഷ്ട്രപിതാവ് അത് നമ്മുടെ ഗാന്ധിജിയൻ. അതാണ് ചരിത്രത്തിന്റെ വിരോധാഭാസം. ആ ഗാന്ധിജി, ആ ഗാന്ധിജി എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പത്ത് പേർ കൂടുന്ന ഒരു സ്ഥലത്ത് ആറുപേരുടെ അഭിപ്രായത്തെ പിന്തുണച്ചാൽ അതിനെ അംഗീകരിക്കലാണ് ജനാധിപത്യം. ഗാന്ധിജി പറഞ്ഞു രണ്ട്, ഗാന്ധിജി പറഞ്ഞത് പത്ത് പേർ കൂടിയ ഒരു സ്ഥലത്ത് ഒമ്പത് പേരുടെ അഭിപ്രായം പറയുകയും ഒരാൾ എതിർക്കുകയും ചെയ്താൽ ആ ഒമ്പത് പറഞ്ഞതിനെ അംഗീകരിക്കുകയും എതിർത്ത ഒരാളെ തല്ലിക്കൊല്ലാതിരിക്കുകയും ചെയ്യലാണ് ജനാധിപത്യം.
മൂന്നാമത് ഗാന്ധിജി പറഞ്ഞു, 10 പേർ തമ്മിൽ ഒരു ഓട്ട മത്സരം നടന്നാൽ ഒരാള് വിജയിച്ചാൽ, ആ മത്സരത്തിൽ ഒരാള് വിജയിച്ചാൽ പുറകിൽ 9 പേർ തോക്കാനുള്ളത് കൊണ്ടാണ് താൻ വിജയിച്ചത് എന്ന് തീരുമാനിക്കലാണ് ജനാധിപത്യം. ഗാന്ധിജി 4-ാമത് ജനാധിപത്യത്തിന് പറഞ്ഞ നിർവചനം, ഒറ്റക്കൂടിയാൽ ഒരുത്തനും ജയിക്കില്ല എന്ന് മനസ്സിലാക്കലാണ് ജനാധിപത്യം. ഈ ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കണമെന്നാണ് ഈ സമരമുഖത്ത് മുഴുവനും നമ്മൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാഹു നമുക്ക് എല്ലാവിധ നിഅമത്തുകളും എല്ലാവിധ ക്ഷമയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ.